ട്രെയിനിന്റെ മുകളിലുള്ള ഫൈറ്റ് സീക്വൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, മൊത്തം വിയറ്റ്നാമി ഫൈറ്റേഴ്സാണ്. ടണലിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങളൊക്കെ അവിടെ നിന്ന് വിളിക്കണം, അപ്പൊ തല താഴ്ത്ത് കുനിയെ കുനിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചു ഡ്യൂപ്പ് ഡ്യൂപ്പ്. എനിക്ക് തോന്നുന്നു ഡ്യൂപ്പ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്ന തന്നെ എന്തോ പോലെ ആയിരുന്നു. ഇതാണ് എന്റെ ആദ്യത്തെ കൊട്ടേഷൻ. പ്രണവിനും ഉണ്ടാവും സ്ട്രോങ് പോയിന്റ്സും വീക്ക് പോയിന്റ്സും. അങ്ങനെ സ്ട്രോങ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു നടനായി വളർന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും പറയുമ്പോൾ 21-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിനൊരു 20-ാം നൂറ്റാണ്ടിൻ്റെ ചായവും, പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാൽ ആകുന്ന സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ അടുത്ത തലമുറ എന്നുള്ള നിലത്തിൽ ഒക്കെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതൊന്നുമല്ല 21-ാം നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ട് ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥ പറയുന്ന ഒരു സിനിമ എന്നുള്ള അർത്ഥത്തിലാണ് 21-ാം നൂറ്റാണ്ട് എന്നുള്ള ടൈറ്റിലും ആ സിനിമയും എത്തുന്നതും അങ്ങനെ തന്നെയാണ്. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കഥ പറയുന്നൊരു രീതിയിലാണ് ആ സിനിമയെ നമ്മൾ കൊണ്ടുപോകുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. പക്ഷേ അതല്ല ആക്ച്വലി എൻ്റെ ടെൻഷൻ. ആക്ച്വലി എനിക്കെപ്പോഴും എന്നെ സംബന്ധിച്ചാൽ പ്രണവ് പുള്ളി മലയാളത്തിൽ ഒരുപാട് വേറെ പല തരത്തിൽ പ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ആക്ടറാണ്. ഒരു വലിയ നടൻ്റെ മകനാണ്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെതായ സ്റ്റാൻഡ് ഉണ്ട് മലയാള സിനിമയിൽ. എൻ്റെ ടെൻഷൻ ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എന്നുള്ളത് മാത്രമായിരുന്നു. അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു, ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയായിരുന്നു. അപ്പം അതൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ, പരിമിതമായ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെയൊക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പ്രണവ് മോഹൻലാലിൻ്റെ രണ്ടാമത്തെ സിനിമയെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഹൈപ്പ്, അങ്ങനെ അമിതഭാരം ഈ സിനിമയെ താങ്ങി നിർത്തിയ, അല്ലെങ്കിൽ അമിതഭാരം എന്ന് പറയുന്നൊരു സംഭവം ഈ സിനിമയ്ക്കുണ്ട്. അതിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന്, എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രണവിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും മറ്റെല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാം നന്നായി ഒരു പ്രതീക്ഷിക്കുന്നു. പ്രണവിൻ്റെ കഥാപാത്രം ഗോവയിൽ തന്നെ, ഇപ്പോൾ ഗോവയിലുള്ള ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഗോവ കൊണ്ട് ജീവിക്കുന്നവരാണ്. ആരും അങ്ങനെ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഗോവയിൽ കണ്ടെത്താൻ വലിയ പാടാണ്. കാര്യം അത്രയേറെ ബീച്ചുകളുണ്ട്, ഒത്തിരി ഒത്തിരി വെറൈറ്റി ബീച്ചുകളുണ്ട്, അത്രയേറെ എന്താ പറയുക ടൂറിസ്റ്റുകൾ എത്തുന്ന പ്ലേസാണ്. അപ്പോൾ അതുപോലെ അവരിലൊരാളായി ഗോവ കൊണ്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രണവ് മോഹൻലാൽ. നോട്ട് എ ഡോൺ സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം 20-ാം നൂറ്റാണ്ടിനോട് സാമ്യം പുലർത്തി. ഇപ്പോൾ 21-ാം നൂറ്റാണ്ട് എന്നുള്ള ടൈറ്റിൽ വന്നപ്പോൾ തന്നെ ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ അടുത്ത ഭാഗമാണ്, ഇത് മകൻ സാഗർ ഇലിയാസ് ജാക്കിയുടെ മകൻ ചെയ്യുന്ന സിനിമയാണ് എന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും അതല്ല, ഇത് അങ്ങനെ ഒരു ഡോൺ സ്റ്റോറി അല്ല എന്ന് ആദ്യമേ തന്നെ അറിയട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നോട്ട് എ ഡോൺ സ്റ്റോറി കൊടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ നമുക്ക് കൊടുക്കേണ്ടി വന്നത്. പിന്നെ പ്രണവിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളൊരു എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിക്കാൻ, അതായത് നമ്മളൊക്കെ പോലെ തന്നെ ജീവിതം കരുപിടിപ്പിക്കാനായിട്ട് പുറപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ പുറപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രണവ് മോഹൻലാൽ ചെയ്യുന്നത്. ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ മൊത്തത്തിൽ, സിനിമ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രണവിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പെർട്ടിക്കുലർ ഫാൻസിന് വേണ്ടിയിട്ടെന്നുള്ളതല്ല, സിനിമ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ മൊത്തത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ സിനിമയും അങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ പെർട്ടിക്കുലർലി പ്രണവിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ട്, അപ്പം അവരും നമ്മുടെ അവരും ഈ സിനിമയുടെ ഒരു ബേസ് തന്നെയാണല്ലോ. അപ്പോൾ അവർക്കും അവരെയും എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം പ്രണവ് എന്ന് പറയുന്നൊരു നടനാണ്, എല്ലാ നടന്മാർക്കും സ്ട്രോങ് പോയിൻ്റും ഉണ്ട് വീക്ക് പോയിൻ്റ്സും ഉണ്ട്. അപ്പം ഒബിയസ്ലി പ്രണവിനും ഉണ്ടാവും സ്ട്രോങ് പോയിൻ്റ്സും വീക്ക് പോയിൻ്റ്സും. അങ്ങനെ സ്ട്രോങ് പോയിൻ്റ്സ് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു നടനായി വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് വീക്ക് പോയിൻ്റ്സ് മനസ്സിലാക്കി സ്ട്രോങ് പോയിൻ്റ്സ് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ പ്രണവിൻ്റെ സ്ട്രോങ് പോയിൻ്റ്സ് ഹൈലൈറ്റ് ചെയ്യാൻ ഈ പടത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ പ്രണവിനെ സ്നേഹിക്കുന്നവർക്ക് കിട്ടാവുന്ന ഒരു ട്രീറ്റ്. സാറിൻ്റെ ശിഷ്യനായ ഞാൻ സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ്റെ മകൻ അഭിനയിക്കുന്നു, സുരേഷേട്ടൻ്റെ മകൻ ഇതിനകത്തൊരു ഭാഗമാകുന്നു എന്ന് പറയുന്നത് വൈകാരികമായ ബന്ധങ്ങളാണ്. അതിനെല്ലാത്തിലുപരി എസ് എൻ സ്വാമി സാറിൻ്റെ മകൻ ഇതിനകത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോയിൻസിഡൻസ് ആണ്, മീൻസ് പ്രണവ് മോഹൻലാൽ വന്നത് കോയിൻസിഡൻ്റ് അല്ല, ബാക്കിയെല്ലാം നമ്മുടെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഈ സിനിമയിലേക്ക് എത്തിയതാണ്. അപ്പോൾ അത് മാത്രമാണ് അതിനായിട്ട് 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയുമായിട്ടുള്ള കണക്ഷൻ. അതൊരു പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ സിനിമയിലുള്ള കുറച്ച് പേരുടെ അടുത്ത തലമുറ ഈ സിനിമയിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് അത് എന്തോ അതൊരു വൈകാരികമായ ബന്ധം മാത്രമാണ്. അല്ലാണ്ട് സിനിമയും രണ്ട് സിനിമകൾ തമ്മിൽ അല്ലാതെ ഒരു തരത്തിലും കണക്ഷൻ ഇല്ല എന്നുള്ളത് സത്യം.
ഇതൊരു സാധാരണ സിനിമയാണ്. ആ സിനിമയിൽ എന്താ പറയുക, അസാധാരണമായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പ്രണവ് എന്ന് പറയുന്ന ഒരു നടൻ നമ്മളെ അത്ഭുതപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടും ഒക്കെ നമുക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന ഒരു അപ്രോച്ചും ഇതൊന്നും ആവശ്യമില്ലാതെ വേറൊരു ലൈഫാണ് ഇഷ്ടമെന്ന് പറഞ്ഞു പോവുകയും അങ്ങനെ കണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ ആ സിനിമയിൽ നിന്നും ഒരു ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കണം സിനിമയോട് കാണിക്കാൻ സാധ്യത. പക്ഷേ പ്രണവ് അങ്ങനെയല്ല. പ്രണവ് പൂർണ്ണമായും ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസുകളിലൊക്കെ നമ്മൾ, ഞാൻ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു, ട്രെയിനിൻ്റെ മുകളിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ട്രെയിനിൻ്റെ മുകളിലുള്ള ഫൈറ്റ് സീക്വൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്പ് ഇല്ലാണ്ട് മുകൾ, ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചു ഡ്യൂപ്പ് ഡ്യൂപ്പ്. എനിക്ക് തോന്നുന്നു ഡ്യൂപ്പ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്ന തന്നെ എന്തോ പോലെ ആയിരുന്നു. അത് ശരിക്കും പ്രണവിനും അങ്ങനെ തന്നെ ആയിരുന്നു, പീറ്റർ ഹെയ്നും അങ്ങനെ തന്നെ ആയിരുന്നു. രണ്ടുപേരും ഡ്യൂപ്പ് ഇടാൻ സമ്മതിച്ചില്ല. അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് തെങ്കാശി ഭാഗത്താണ്. അപ്പം ഒരു ഒരു ടണലിലേക്ക് ട്രെയിൻ കയറുകയാണ് ചെയ്യുന്നത്. അപ്പം നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, മൊത്തം വിയറ്റ്നാമി ഫൈറ്റേഴ്സാണ്. അപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, ടണലിലേക്ക് എത്തുന്ന സമയത്ത്, പ്രണവ് കറക്റ്റ് സമയത്ത് എല്ലാവരും ഒരുമിച്ച് കുനിഞ്ഞില്ലെങ്കിൽ ടണലിലിടിക്കും. ട്രെയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൺട്രോളുണ്ട്, പക്ഷേ ഈ സീക്വൻസുകളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രണവ് നിന്നിട്ട് ഞങ്ങളൊക്കെ അവിടെ നിന്ന് വിളിക്കണം. അപ്പോൾ തല താഴ്ത്ത് കുനിയെ കുനിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ആ ടണൽ അടുത്തെത്തുന്ന സമയം മാത്രമാണ് പ്രണവ് കുനിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഷോക്ക്ഡായിപ്പോയി ആ ഒരു മൊമെൻറ്റ് കണ്ട സമയത്ത്. അതുപോലെ അങ്ങനെ ഒത്തിരി, ഇപ്പം ജെറ്റ്സ്കി പോകുന്ന സീക്വൻസുകളിലാണെങ്കിലും കടലിലുള്ള കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇത്തരം സീക്വൻസുകളിൽ പ്രണവ് കാണിച്ചിട്ടുള്ള ഡെഡിക്കേഷൻ ഭയങ്കരമാണ്. കാര്യം ബാലിയിൽ നല്ല ഒഴുക്കുള്ള സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ശരിക്കും ഞങ്ങളുടെ അണ്ടർവാട്ടർ ക്യാമറാമാൻ പുള്ളി പുറത്തുനിന്ന് വന്ന ഒരാളാണ്. മോർഗൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി അമേരിക്കൻ യുഎസ് നിന്ന് വന്ന ആളാണ്. പുള്ളി ഹോളിവുഡ് സിനിമയ്ക്കൊക്കെ അണ്ടർവാട്ടറൊക്കെ ചെയ്തിട്ടുള്ളൊരു ക്യാമറാമാനാണ്. അപ്പം അദ്ദേഹത്തിന് പോലും നിൽക്കാൻ പറ്റാത്തടത്തൊക്കെ പ്രണവ് ഭയങ്കര കൂളായിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും പ്രണവ് നമ്മളോടൊപ്പം നിന്നിട്ടുള്ളൊരു നടനാണ്. നടനെന്ന് പറയാൻ പറ്റത്തില്ല, പ്രണവ് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാൾ. നമുക്കൊരിക്കലും അദ്ദേഹത്തിനൊരു സ്റ്റാറായിട്ടൊന്നും ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. വിളിക്കാറും സംസാരിക്കാറും കാര്യങ്ങൾ അന്വേഷിക്കാറൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഏത് അച്ഛനും അമ്മയ്ക്കുമാണ് മക്കളോട്, മക്കളുടെ കാര്യത്തിനകത്തൊരു ഇതില്ലാത്തത്. അപ്പോൾ എല്ലാവരും അങ്ങനെ സ്വാഭാവികമായിട്ടും വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ഇപ്പോൾ പറഞ്ഞ് നേരത്തെ പറയുന്ന പോലെ മോഹൻലാൽ എന്ന് പറയുന്നൊരു മഹാനടനായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ചോദ്യം തന്നെയല്ല, എല്ലാ മക്കളും നന്നാകണം, എല്ലാ മക്കൾക്കും മുന്നോട്ട് പോകണം, ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മമാരാണ് എല്ലാവരും. അപ്പോൾ അത്തരത്തിൽ അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്, ഏത് രീതിയിലാണ് പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലാണ്ട് പർട്ടിക്കുലറായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ, പിന്നെ നമ്മളൊന്നും അവരോട് പ്രണവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവർക്കൊക്കെ അപ്പൂവിൻ്റെ ഓരോ നിമിഷങ്ങളും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയൊന്നും ഞാൻ പ്രത്യേകിച്ചായിട്ടൊന്നും എനിക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പ്രണവിനെ. രാമലീല പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് എങ്ങനെ മീഡിയയോട് സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ് രാമലീല പഠിപ്പിച്ചൊരു വലിയ പാഠം. കാര്യം രാമലീലയുടെ സമയത്ത് മീഡിയ എന്നോട് തിരിച്ചും മറിച്ചും, ഇപ്പം എപ്പോഴും എല്ലാവരെയും ഞാൻ പറയുന്നില്ല, മിക്ക മീഡിയയുടെയും അവരാഗ്രഹിക്കുന്ന ഉത്തരം നമ്മൾ നൽകുക എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഒരുപാട് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം കിട്ടാതെ വരുമ്പോൾ എന്നോട് ഒരുപാട് പലതരത്തിലും ചോദിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്ത കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പം മീഡിയയോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് സത്യത്തിൽ രാമലീല പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. അപ്പോൾ ആ തരത്തിൽ അത് ഞാൻ വളരെ മനോഹരമായി പിന്നോട് അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ മനുഷ്യരാണ്, പാളിപ്പോകാറുണ്ട്. രാമലീല പോലൊരു സിനിമ എടുത്ത സംവിധാനം, ഇപ്പോൾ എന്നെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്, രാമലീല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടെൻഷൻ തന്ന സിനിമയാണ്, ആ നിനക്ക് ഇതൊക്കെ ഒരു ടെൻഷനാണോ. പക്ഷേ രാമലീലയുടെ സമയത്ത് നമുക്കൊരു സ്ട്രോങ് പില്ലർ ഉണ്ടായിരുന്നു, ഈ പറയുന്ന സച്ചേട്ടൻ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ഒരു സപ്പോർട്ട്, ഭയങ്കര വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു നല്ല റൈറ്ററല്ല, ഞാനൊരു എനിക്ക് ആഗ്രഹമുള്ള സിനിമ എഴുതാൻ ശ്രമിച്ച ഒരു റൈറ്റർ മാത്രമാണ്, അല്ലാണ്ട് ഞാനൊരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോൺ റൈറ്ററൊന്നുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹമുള്ള സിനിമ ഞാൻ എഴുതിയാൽ നന്നാകും എന്നൊരു കോൺഫിഡൻസ് എനിക്കും എനിക്ക് ചുറ്റിലുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സിനിമ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ എങ്ങനെ വരും, അത് എന്തായിത്തീരും, അപ്പം എൻ്റെ പേനയെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ, അതുമാത്രം വിശ്വസിച്ച് വന്നേക്കുന്ന ഒരു യങ് സ്റ്റാർ, അതുമാത്രം വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ, അപ്പോൾ അവരെയൊക്കെ നിരാശപ്പെടുത്താതെ, ഓഡിയൻസിനെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമ സമ്മാനിക്കാൻ കഴിയണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നൽകുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അത് ചെറുതല്ല. അത്യാവശ്യം എനിക്കൊന്ന് രാമലീലയെക്കാളുമോ അല്ലെങ്കിൽ രാമലീലയോളമോ ഒക്കെ ടെൻഷൻ സത്യത്തിൽ ഈ സിനിമയോട് എനിക്കുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ആ സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ സിനിമയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആഗ്രഹിച്ച പോലെ, നമ്മൾ ചിന്തിച്ചതുപോലെ, നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ഒരു സിനിമ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ സിനിമയെന്ന് പറയുന്നത് എപ്പോഴും ഒരു നമ്മൾ മൂന്നാലഞ്ച് പേരുടെ ചിന്തകളിൽ ശരിയാണ് ഒരു സിനിമ. ആ സിനിമയൊരു ബഹുഭൂരിപക്ഷത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവർക്കത് ശരിയാകണമെന്ന് നിർബന്ധമില്ല.
അവർക്കും കൂടി ശരിയാകുമ്പോഴാണ് ഒരു വിജയ സിനിമയാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തയിൽ ഈ ശരി എല്ലാവർക്കും ശരിയാകണമെന്ന പ്രാർത്ഥനയോട് കൂടിയാണ് 25-ാം തീയതി കൊണ്ടുവരുന്നത്. പൊമ്മച്ചിൻ മുളകുപാടം എന്ന് പറയുന്ന നിർമ്മാതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമലീല എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ സംഭവിച്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ പ്രശ്നങ്ങളൊക്കെ ആ സിനിമയ്ക്ക് സംഭവിക്കുന്ന സമയത്ത് മറ്റേതൊരു പ്രൊഡ്യൂസറാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബ്ലെയിം ചെയ്യും. കാര്യം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാനിങ്ങനെ സ്വിച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയമാണ്. കാര്യം പുലിമുരുകൻ കഴിഞ്ഞ് ടോമിച്ചൻ മുളകുപാടവും ജനപ്രിയ നായകൻ ദിലീപും കൂടെ ചെയ്യുന്നൊരു സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ ഏറ്റവും ഭാഗ്യവാനായ സംവിധായകനായി വാഴ്ത്തപ്പെടുകയും ഷൂട്ട് തുടങ്ങുന്നവരെ അങ്ങനെ തന്നെ പോവുകയും പെട്ടെന്ന് നിർഭാഗ്യവാനായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായ സമയത്ത് പെട്ടെന്ന് റിലീസ് കഴിഞ്ഞ് വീണ്ടും ഭാഗ്യവാനായി. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എല്ലാ സമയത്തും, ഭാഗ്യമായിക്കോട്ടെ നിർഭാഗ്യമായിക്കോട്ടെ, എല്ലാ സമയത്തും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് നിന്നൊരാളാണ് ടോമിച്ചൻ മുളകുപാടം, ടോമിച്ചായൻ. അപ്പം അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പിന്നെ എല്ലാത്തിലും ഉപരി നമുക്ക് പുള്ളി നൽകുന്ന ഒരു മോറൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടിന് എല്ലാത്തിനേക്കാളും ഉപരി അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന അല്ലെങ്കിൽ സിനിമയോട് കാണിക്കുന്ന ഒരു ഒരു അടങ്ങാത്തൊരു ഒരു റെസ്പോൺസിബിലിറ്റിയുണ്ട്. സിനിമ നന്നാകണമെന്നും സിനിമയിൽ ഫ്രെയിമിൽ താൻ മുടക്കുന്ന കാശ് കാണണമെന്നും ഒക്കെയുള്ള അദ്ദേഹം എല്ലാം ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസറിന് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. പിന്നെ മാത്രമല്ല പുള്ളി മലയാള സിനിമയിലെ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്, വൺ ഓഫ് ദ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളിനോടൊപ്പം സിനിമ ചെയ്യാൻ ഏത് സംവിധായകർക്കും ആഗ്രഹമുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു അവസരം എനിക്ക് കിട്ടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്യുന്നതിനകത്ത് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ എല്ലാ രീതിയിലും നമ്മൾ ഒരു ഗിവ് ആൻഡ്, സിനിമ എന്ന് പറയുന്നൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പം ആ തരത്തിൽ എല്ലാ തരത്തിലും ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് അദ്ദേഹത്തിനോടൊപ്പം. അദ്ദേഹമാണ് എന്നെ സംവിധായകനാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിൽ ഒരാൾ അദ്ദേഹമാണ്. സിനിമ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഫാമിലി പോലെയാണ് നമ്മളെപ്പോഴും. കാര്യം എന്നോടൊപ്പം വർക്ക് ചെയ്തവർ തന്നെയാണ് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് സത്യത്തിൽ, എനിക്കൊരു മുളകുപാടത്തിന് വേണ്ടി സിനിമ ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ എൻ്റെ ഫാമിലിയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. കാര്യം എൻ്റെ ഫോൺ നമ്പറിൽ കുറേ കാലമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ആവശ്യങ്ങൾക്കും ഒരേ ആളിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് അങ്ങനെ മാറി മാറി വിളിക്കേണ്ടിയെന്ന് വരുന്നത്. അപ്പം ഞാനൊരു കംഫർട്ടബിൾ സോണിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ എന്നാണ് പ്രാർത്ഥന. ഇങ്ങനെ ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ക്യാമറാമാൻമാരിൽ ഒരാളാണ് അഭിനന്ദൻ്റെ അമാനിച്ച്. ഞാൻ പറഞ്ഞ ഈ നൂറ്റാണ്ടിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ക്യാമറാമാനിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസ് ഭയങ്കര നല്ലതാണ്, അദ്ദേഹത്തിൻ്റെ വോക്കിംഗ് പാറ്റേൺ ഭയങ്കര നല്ലതാണ്, ലൈറ്റ് നല്ലതാണ്, ശരിക്കും ലൈറ്റ് ഇല്ലാണ്ടും ഷൂട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ആളാണ്. അപ്പം എല്ലാ തരത്തിലും ഭയങ്കര സെൻസിബിളായിട്ടുള്ള ഒരു ക്യാമറാമാനാണ് അഭി. പിന്നെ എല്ലാത്തിലും ഉപരി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഈ സിനിമയിലേക്ക് ഞാൻ അസോസിയേറ്റഡ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അബിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കറിയാം അബിയുടെ ഒരു ഫ്രെയിം, അബിക്കൊരു മാജിക്കുള്ള ഒരാളാണ്, എന്തോ ഒരു മാജിക് ഉണ്ട് അബിയുടെ ഫ്രെയിമുകൾക്ക്. അപ്പം അത്തരത്തിൽ അബി ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു ക്യാമറാമാനായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അബിയെ, പിന്നെ ഈ സിനിമയുടെ ഒരു വിഷ്വൽ ഇമ്പോർട്ടൻസ് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ എഴുതുന്ന സമയത്ത് ഈ സിനിമയുടെ വിഷ്വലിനെ കുറിച്ച് എനിക്കൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇതിങ്ങനത്തെ വിഷ്വൽസ് വേണം, ഈ തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് പാറ്റേൺ വേണം, ഈ തരത്തിൽ വേണം ഫ്രെയിമുകൾ വേണ്ടത്, ഈ തരത്തിലാണ് കഥ പറയേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് എഴുതുന്ന സമയത്തേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധാരണയ്ക്ക് ഒത്തുപോകുന്ന ഒരു ക്യാമറാമാൻ എന്നുള്ള നിലയിലാണ്, പിന്നെ ഒരു സുഹൃത്താണ്, പിന്നെ അബി ഒത്തിരി പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രണയമുള്ളൊരു സിനിമ പറയാൻ അബി ഭയങ്കര നല്ല ചോയ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അബിയെ വിളിച്ചത്. അത് സിനിമയെ ഒത്തിരി ഗുണം, സിനിമയെ എൻഹാൻസ് ചെയ്യുന്നതിൽ ഒത്തിരി അബി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബിയുടെ ഒരു ഹെൽപ്പും അബിയുടെ ഒരു ഫ്രെയിംസും അത് സിനിമയുടെ ഒരു ബ്യൂട്ടി തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു ഒരു മോഹൻലാൽ സിനിമയുടെ റെഫറൻസ് പറയുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും പറയും, നമ്മളൊരു കല്യാണ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഈ സിദ്ദിഖ്ലാൽ സിനിമകൾ, പ്രിയദർശൻ സിനിമകൾ, അങ്ങനെയൊക്കെ അവരുടെയൊക്കെ സിനിമകളുടെ റെഫറൻസുകൾ, സിനിമയുടെ റെഫറൻസുകൾ എപ്പോഴും നമ്മുടെ ലൈഫിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ, ഈ പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളും സ്വാഭാവികമായിട്ടും മോഹൻലാൽ റെഫറൻസുകൾ പറഞ്ഞു പോകും പല സിറ്റുവേഷനിലും. അപ്പോൾ ഇതുപോലൊരു കല്യാണ വീട്ടിൽ ഈ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, എൻ്റെ പുത്തൻ റേപ്പ് ആൻഡ് ഗ്ലാസ് എന്ന് ഞാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ് ആ സീൻ എഴുതിയത്. അത് ചെയ്തത് ലാലേട്ടൻ്റെ മകനായതുകൊണ്ട് അതിനെ നമ്മൾ പെട്ടെന്ന് ഇതൊരു ഭയങ്കര ഒരു ബിസിനസ്സിൻ്റെ സ്വാഭാവികമായിട്ട് ആയിരിക്കും ഫാൻസിനെ സംതൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എഴുതുന്ന സമയത്തും ചെയ്യുന്ന സമയത്തും നമുക്കുണ്ടാകും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നതിലുപരി നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ അത്തരം റെഫറൻസുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോഹൻലാൽ റെഫറൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളിലും വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പം പ്രണവ് മോഹൻലാൽ ചെയ്യുന്നുണ്ട്, ഇത് അങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല. ഇതൊരു സിനിമയിൽ വന്നൊരു സംഭവമായിട്ടുള്ളതാണ് മാത്രമാണ്. സിനിമയെന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീനേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടായിരുന്നു, സിനിമയെന്ന് പറയുന്നത് ഒരു എൻ്റർടൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കണ്ടെത്തിയതെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുമെങ്കിൽ
നല്ലതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ദിലീപേട്ടൻ എല്ലാ തരത്തിലും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഞാനൊരു സിനിമാ സംവിധായകനാവുന്നതിൽ ഒരു വലിയ പങ്കുള്ള ആളാണ് ദിലീപേട്ടൻ. അത് ഈ പറയുന്ന രാമലീല മാത്രമല്ല, എൻ്റെ ഒരു ചെറുപ്പകാലം മുതലേ ഞാനൊരു ഒരു ദിലീപേട്ടൻ ഫാനാണ്. അപ്പോൾ ചെറുതിലെ മുതലേക്ക് ദിലീപേട്ടൻ്റെ സിനിമകൾ കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ദിലീപേട്ടൻ എന്നെ പലതരത്തിൽ ദിലീപേട്ടൻ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ സിനിമയിൽ വരുന്ന സമയത്തും ദിലീപേട്ടൻ്റെ സിനിമ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ് സിനിമയിലേക്ക് എത്തുന്നത്. ദിലീപേട്ടനോടൊപ്പം സിനിമ ചെയ്യുന്നു. അപ്പം ആ സമയത്തും അതിനുശേഷവും ഒരു എന്താ പറയുക, ഒരു അനിയനെ പോലെ ദിലീപേട്ടൻ എന്നെ കൺസിഡർ ചെയ്യുകയും എനിക്കൊരു സ്വന്തം ചേട്ടനെ പോലെ ഞാൻ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ദിലീപേട്ടൻ. പിന്നെ രാമലീല പോലൊരു സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ ക്രൈസിസുകളിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റി എന്ന് പറയുന്നതും അത് നമുക്കറിയാമല്ലോ. നമുക്കൊരു ഒരു വ്യക്തിയെ ഇപ്പോൾ ഈവൻ എനിക്കറിയാം എൻ്റെ ചേട്ടൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്താണ്, എൻ്റെ അമ്മ എന്താണെന്ന് എനിക്കറിയാവുന്നതുപോലെ എനിക്കറിയാവുന്ന ഒരാളാണ് ദിലീപേട്ടൻ. അപ്പോൾ ആ തരത്തിൽ ദിലീപേട്ടൻ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടും എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പേരാണ് ഞങ്ങൾ. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു വലിയ സ്ഥാനമുണ്ട് ജീവിതത്തിൽ. അയ്യോ, രാമലീല എല്ലാ കാലത്തും നല്ല സ്വപ്നമാണ്. എങ്ങനെയാണ് ദുസ്വപ്നമാകുന്നത്? ഏത് തരത്തിൽ അതിനെ ദുസ്വപ്നമാക്കാൻ പറ്റും? രാമലീല എന്ത് മഹാഭാവം ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. രാമലീല ഒരു എല്ലാ കാലത്തും എല്ലാ രീതിയിലും അതൊരു നല്ല സ്വപ്നമാണ്. വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന, വീണ്ടും വീണ്ടും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ്. സത്യത്തിൽ എനിക്ക് പക്ഷേ ഞാൻ പേഴ്സണലി ഇങ്ങനെ ആലോചിക്കും, രാമലീല മാറി നിന്ന് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ ആയിരുന്നു അവൻ്റെ സംവിധായകൻ, ഞാനാണോ ഈ ക്രൈസിസിലൂടെയൊക്കെ കടന്നുപോയതെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അതൊരു വല്ലാത്തൊരു നമ്മളെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുള്ള, നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, ജീവിതത്തിൽ നമ്മൾ കാണാൻ ഒരുപാട് പേരുടെ മുഖങ്ങൾ നമ്മൾ പലതരത്തിൽ കണ്ട ഒരു അവസരമാണ്. അത് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കങ്ങനെ കാണാൻ പറ്റി. ആരൊക്കെ നമ്മളോടൊപ്പം നിൽക്കും, ആരൊക്കെ നമ്മളോടൊപ്പം നിൽക്കില്ല എന്ന് ദൈവം നമ്മളെ കാണിച്ചു തന്നൊരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് വലിയ പാഠങ്ങൾ നമ്മൾ രാമലീല കൊണ്ട് ഞാൻ പേഴ്സണലി ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ മാത്രമല്ല, ദിലീപേട്ടനും പഠിച്ചിട്ടുണ്ടാവും, ടോമിച്ചാനും പഠിച്ചിട്ടുണ്ടാവും, ടോട്ടൽ ഇൻഡസ്ട്രി പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു, എങ്ങനെയൊക്കെ സംഭവിക്കാം, ഇതിലും മോശമായ കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ലല്ലോ. അപ്പം അത്തരത്തിൽ എന്തൊക്കെ വേസ്റ്റായിട്ട് സംഭവിക്കാം, അവിടെയൊക്കെ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടതെന്ന് മൊത്തത്തിൽ എല്ലാവരെയും പഠിപ്പിക്കാനൊരു ഒരു കാരണമായി തീർന്ന ഒരു ഇൻസിഡൻറ്റുകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് രാമലീല ഉണ്ടാവുന്നത്. മോശമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ പറയുന്നത് എല്ലാം തെളിഞ്ഞു വന്നു. ഇനി മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെന്നും കൂടി അറിയണം. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും നീതി ലഭിക്കണമെന്നുള്ളതാണ്, എല്ലാവർക്കുമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഒരാൾക്കല്ല, ദിലീപേട്ടൻ എന്നുള്ള നിലയിലല്ല, ദിലീപേട്ടനും ആ കുട്ടിക്കും എല്ലാവർക്കും നീതി ലഭിക്കട്ടെ. ആ സമയത്താണ് നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം വന്നത്. സ്വപ്നത്തിന് കുറച്ചുകൂടി ഒരു അതൊരു യഥാർത്ഥ സ്വപ്നമായിരുന്നു എന്ന തരത്തിൽ പറയാൻ പറ്റുന്നത് ആ സമയത്താണ്. ഇത് കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ ലാലേട്ടനോടൊപ്പം ഉള്ള സിനിമയാണ്. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ടോം ചാൻ തന്നെയാണ് അതും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു നമ്മളെ കാണാൻ, ഇപ്പം പേഴ്സണലി ഞങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഫാൻ ബോയാണ് എപ്പോഴും. ഞാനൊരു ഒരു 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 ഫാനായിട്ടാണ് ഞാൻ സിനിമയെ സമീപിക്കുന്നത്. ഒരു തിയേറ്ററിലിരുന്ന് ഒരു പ്രേക്ഷകൻ സിനിമ കാണുന്ന പോലെയാണ് ഞാൻ സിനിമ കാണാനും ചെയ്യാനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ ഒരു. അപ്പോൾ ആ തരത്തിൽ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള, എനിക്ക് കൈയടിക്കാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ലാലേട്ടനെ സൃഷ്ടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് റെലവൻ്റ് ആയിട്ട് ലാലേട്ടനെ പോലൊരു മഹാപ്രതിഭയെ നമ്മുടെ എന്നെപ്പോലൊരു ഒരു സാധാരണ സംവിധായകനിലേക്ക് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സിനിമ ഉണ്ടാക്കി എടുക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം എത്തും, അത് എത്രത്തോളം നന്നാകും എന്നുള്ളതൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ്. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് ലാലേട്ടനോടൊപ്പമുള്ള സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ എം വിജയൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റുണ്ട്, വിജയേട്ടൻ്റെ സിനിമ, വിജയേട്ടൻ്റെ ലൈഫ് സ്റ്റോറി. അത് സത്യത്തിൽ എല്ലാവരും അറിയേണ്ട ഒരു ലൈഫ് സ്റ്റോറിയുടെ ഉടമയാണ് ഐ എം വിജയൻ. അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ പകർത്തി വെച്ചാൽ തന്നെ നമ്മൾ വാവ്, എന്താണിതെന്നും നമുക്ക് തന്നെ അങ്ങനെ തോന്നുന്ന തരത്തിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്. അപ്പോൾ അത് പറയണം. അതിൻ്റെ ജോലികൾ നടക്കുന്നുണ്ട്, പക്ഷെ അതൊരു വലിയ പ്രിപ്പറേഷനും വലിയൊരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകേണ്ട സിനിമയാണ്. കാര്യം നമ്മളത് ഐ എം വിജയൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് വയ്ക്കേണ്ടത്. അപ്പം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോടും അദ്ദേഹത്തിനോടും നീതി പുലർത്തുന്ന തരത്തിലൊരു സിനിമയാകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക, ഭാവി പരിപാടികൾ. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെയും പ്രേക്ഷകരുടെയും കൈകളിലാണ്. പക്ഷെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ 25-ാം തീയതി 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുകയും
അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്, ഒരു ഊർജ്ജം ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അതെല്ലാം തീരുമാനിക്കേണ്ട പ്രേക്ഷകരാണ്, അവരുടെ മുന്നിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാം നന്നാക്കി തരും ദൈവവും പ്രേക്ഷകരും നന്നാക്കി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.